السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه واتباعه الفائزين برضا الله. أما بعد ഏറ്റവും സ്നേഹമുള്ള ശ്രോതാക്കളെ, വിശുദ്ധമായ റമളാനു ശരീഫിന്റെ അവസാനത്തെ നാളുകളിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ നാം. 23-ാമത്തെ ദിവസം പ്രത്യേകമായി നാം ചൊല്ലേണ്ട പ്രാർത്ഥന എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഇഗ്സിൽനി ഫീഹി من الذنوب وطهرني فيه من العيوب وامتحن فيه قلبي لتقوى القلوب يا مقيل عثرات المذنبين. എന്നതാണ് 23-ാമത്തെ ദിവസം ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇഗ്സിൽനി, എന്നെ നീ കഴുകി വൃത്തിയാക്കണമേ. ഫീഹി, ഈ ദിവസത്തിൽ, മിനദ്ദുനൂബി, പാപക്കറകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്. വത്വഹിർനി, എന്നെ നീ ശുദ്ധി വരുത്തേണമേ. ഫീഹി, ഈ ദിവസത്തിൽ, മിനൽ ഉയൂബി, എല്ലാ ഐബുകളിൽ നിന്നും, എല്ലാ മോശത്തരങ്ങളിൽ നിന്നും. വംതഹിൻ ഫീഹി, ഈ ദിവസത്തിൽ നീ കടഞ്ഞെടുത്ത് പാകമാക്കണമേ, പരീക്ഷണം നടത്തി വിജയിപ്പിച്ചെടുക്കണമേ. കൽബി, എന്റെ ഹൃദയത്തിന്. ലി തഖ്‌വൽ ഖുലൂബി, ഹൃദയത്തിന്റെ ഭക്തിക്ക് വേണ്ടി ഇനി കടഞ്ഞെടുക്കണമേ, അഥവാ ഹൃദയത്തിന്റെ ഭക്തി ശക്തമായും അതിൽ സന്നിവേശിപ്പിച്ചിരിക്കണമേ. യാ മുഖീല അസറാത്തിൽ മുദനിബീൻ, കുറ്റവാളികളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നിർവീര്യമാക്കിക്കളയുന്ന, നിഷ്പ്രഭമാക്കിക്കളയുന്നവനായ അല്ലാഹുവേ. ഇവിടെ അല്ലാഹുമ്മ ഇഗ്സിൽനി, അല്ലാഹുവേ, എന്നെ നീ ഗുസ്ല് ചെയ്യണമേ. ഫീഹി, ഈ ദിവസത്തിൽ, മിനദ്ദുനൂബ്, ദോഷങ്ങളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതാണ് മൊത്തം റമളാൻ മാസം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അവസാനത്തെ 10 എല്ലാവിധ അഫുവിന്റെയും എല്ലാവിധ മാഫ് കൊടുക്കലിന്റെയും മാസമാണ് റമളാനു ഷെരീഫിന്റെ അവസാനത്തെ ദിവസങ്ങൾ. കാരണം ഈ ദിവസം എന്ന് പറയുന്നത് മാഫുകളുടേതായ ഒരു പാരാവാരം തന്നെ നിലകൊള്ളുന്ന ഒരു 10 ആണ്. കാരണം ഈ 10 ദിവസത്തിലാണ് അള്ളാഹുവിന്റെ അഫുവ് വളരെ കൂടുതലായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഏറ്റവും വലിയ അഫുവ് എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കലാണല്ലോ. ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ ആ ചരിത്രത്തിൽ അവനക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ മാഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കും ഭൗതിക ലോകത്തുള്ള എന്തെങ്കിലും ഒരു കുടുക്കിൽ നിന്നോ ഒരു ചങ്ങലയിൽ നിന്നോ ഒരു ജയിലിൽ നിന്നോ മോചനം നേടുക എന്നുള്ളതാണെന്ന്. എന്നാൽ അതൊക്കെ കേവലം നൈമിഷികമാണല്ലോ. ഇവിടത്തെ ശിക്ഷയും ആ അവസാനത്തെ ശിക്ഷയും ആ പരലോകത്തെ ശിക്ഷയും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ബുദ്ധിജീവികളെല്ലാം വിലയിരുത്തിയിട്ടുള്ളത് എന്താണ്? എത്ര കാലമായാലും ഭൗതിക ലോകത്തെ ശിക്ഷ താങ്ങുകയാണ് നല്ലത്. അതിന് പകരമായി ഇതുകൊണ്ട് ആ ആഹ്റത്തിലെ ശിക്ഷ നഷ്ടപ്പെട്ട് കിട്ടുമെങ്കിൽ, ഒഴിവായി കിട്ടുമെങ്കിൽ, ദുന്യാവിലെ ശിക്ഷ എത്ര കാലമാണെങ്കിലും സഹിക്കാം. കാരണം ദുന്യാവി നൈമിഷികമാണ്, എത്രയും കുറഞ്ഞ കാലം കൊണ്ട് അവസാനിക്കുന്നതാണ്. ആ അവസാനത്തെ ലോകമെന്ന് പറയുന്നത് അവസാനമില്ലാത്തതാണ്, ഖാലിദീന ഫീഹയാണ്. ശാശ്വതം എന്ന് പറയുന്നത് തന്നെ ഒരർത്ഥം ശരിയല്ലാത്ത പദമാണ്. ശാശ്വതത്തെ സങ്കല്പിക്കപ്പെട്ട് നിൽക്കുകയാണ് എന്നാൽ അറ്റമില്ലാതെ നിൽക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ആ ലോകത്ത് നമുക്ക് മോശം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഴുത്തുക്കാണ്, അവിടുള്ള മോചനമാണ് ഏറ്റവും വലിയ വിട്ടുവീഴ്ച. ഭൗതിക ലോകത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു ഭീകരാവസ്ഥയെക്കാളും ഏറ്റവും വലിയ മോചനം, ഏറ്റവും വലിയ മാഫ് ആഖിറത്തിൽ ആ നരകത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ലക്ഷ്യങ്ങൾ ഈ റമളാൻ ഷെരീഫിൽ അള്ളാഹു നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ അഫുവിന്റെ വലിയ വലിയ കേദാരമായ ഈ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ മാഫ് കൊണ്ട് എന്നെ സജീവമാക്കുകയും അതുപോലെ ആ മാഫിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പത്ത് ദിവസങ്ങളിൽ ഞാൻ എന്താണ് റസൂലെ പ്രത്യേകമായി ദുആ ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രത്യേകമായ ഒരു വാക്യം, നീ അല്ലാഹുമ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ചൊല്ലിക്കോ എന്നാ പറഞ്ഞത്. അല്ലാഹുവേ ഇന്നക്ക നിശ്ചയം നീ അഫൂൻ, നീ മാഫിന്റെ ഒരു സങ്കേതമാണ്, മാഫിന്റെ ആ കേദാരം തന്നെയാണ് നീ. മാഫ് കൊടുക്കുന്നവൻ മാത്രല്ല, മാഫ് എന്ന് പറയുന്ന ആ പര്യായം തന്നെയാണ് നീ. തുഹിബ്ബുൽ അഫ്വ, നീ മാഫിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ജനങ്ങളെ ശിക്ഷിച്ച് ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടാക്കുന്നതിനേക്കാളും ജനങ്ങൾക്ക് മാഫ് കൊടുക്കണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്, നീ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫഅഫു അന്നി, എന്നെ തൊട്ട് നീ മാഫ് ചെയ്യണേ റബ്ബേ. എന്താണ് എന്നെ തൊട്ട് മാഫ് ചെയ്യേണ്ടത്? എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമുള്ളതാണ് ഏറ്റവും അധികം മാഫ് ചെയ്യേണ്ടത്. ഓരോ വിഷയത്തിനും ഗൗരവത്തിനനുസരിച്ച് ആ ഓരോ വിഷയങ്ങളും എനിക്ക് മാഫ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നത് എനിക്ക് ഏറ്റവും അധികം പ്രധാനമായും മാഫ് വേണ്ടത് എന്റെ പാരിത്രിക ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള ഇത്തുക്ക് എന്ന് പറയുന്ന ആ മഹാസംഗതിയാണ് എന്റെ ഈ അഫു കൊണ്ട് ഞാൻ ഒന്നാമതായി അർത്ഥമാക്കുന്നത്. മറ്റേ അഫുകളൊക്കെ അതിന്റെ താഴെ കീഴേ വരുന്നുള്ളൂ എന്നാണ് ആ വാക്യം നമ്മോട് ബോധിപ്പിച്ചു തരുന്നത്. അപ്പോൾ അഫുവിന്റെയും ഇത്തുക്കിന്റെയും കേദാരമായി നിലയുറപ്പിക്കുന്ന ഈ അവസാനത്തെ പത്ത്, ആ അഫുവിനൊക്കെ കോട്ടവും അതിനൊക്കെ വികാരവും ഉണ്ടാക്കുന്ന കാര്യമാണ് ദോഷം ചെയ്യുക എന്നുള്ളത്. ഈ ഒരാൾ ഇങ്ങനെ അഫു ചെയ്യാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കുമ്പോൾ ആദ്യത്തെ ദോഷങ്ങളൊക്കെ അങ്ങോട്ട് അഫു ചെയ്തെന്ന് കൂട്ടുക, അപ്പൊ ഈ വീണ്ടും ദോഷങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അഫുവിന് തടസ്സമായി ബാധിക്കുമല്ലോ. നമ്മോട് കുറെ തെറ്റുകൾ ചെയ്തു വന്ന ഒരാള് നമ്മോട് ക്ഷമാപണം നടത്തി, നമ്മള് ആ ക്ഷമാപണം സ്വീകരിക്കും. സാധാരണ ഒരു മനുഷ്യന്റെ സ്ഥിതി നിലവാരം അങ്ങനെയാണല്ലോ. അങ്ങനെ ക്ഷമാപണം നടത്തി അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് വീണ്ടും അവൻ തന്നെ നമ്മൾ ധിക്കരിക്കുന്ന രീതിയിൽ വീണ്ടും അവൻ കുറ്റം ചെയ്യുകയാണെങ്കിൽ അത് നമ്മെ അവഹേളിക്കുന്നതിന് സമമാണല്ലോ. അപ്പൊ നമുക്കൊരിക്കലും മാഫ് കൊടുക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ മാഫ് അപേക്ഷിക്കുമ്പോൾ ആ മാഫിന് വിഘാതമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ദുനൂബുകൾ, ദോഷങ്ങൾ എന്ന് പറയുന്നത്. ആ ദോഷങ്ങളിൽ നിന്നും എന്നെ കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ ഈ സമയങ്ങളിൽ നീ വിതരണം ചെയ്യുന്ന, നീ ഉൾപ്പെടുത്തുന്ന ആ അഫുവിനക്ക് ഞാൻ അർഹനാവുകയുള്ളൂ. അതുകൊണ്ട് അതിന് പാകപ്പെട്ട രീതിയിൽ എന്നെ നീ സജ്ജമാക്കാൻ, എന്റെ ദോഷങ്ങളിൽ നിന്ന് എന്നെ കഴുകി ശുദ്ധിയാക്കണമേ. അപ്പൊ ദോഷത്തിന്റെ ഒരു അവസ്ഥയും അവളുണ്ടാകരുത്, ഒരു പാടും അവളുണ്ടാകരുത്. അഥവാ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും ശുദ്ധ ക്ലീൻ ചെയ്ത് തരണമേ. അതുകൊണ്ടാണ് ഇവിടെ ദോഷത്തിന്റെ ഒരു കറ പോലും അവശേഷിക്കാതെ എല്ലാം വളരെ ക്ലിയർ ആകണം എന്നതിന്റെ അർത്ഥത്തിലാണ് യഗ്സിൽനി എന്ന് പറയല്. കഴുകി വൃത്തിയാക്കുമ്പോഴാണ് ഏതൊരു വിഷയവും അതിന്റെ പൂർണ്ണമായ വൃത്തി നേടുക. അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ ചെയ്യുന്നമാര് ടോയ്ലറ്റിലൊക്കെ ഇത് തുടക്കത് മാത്രമാക്കേണ്ടി വരും. തുടച്ചാൽ ഏതായാലും ഒരു ശരിക്ക് ശരാശരി വൃത്തി സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വൃത്തിയായിട്ടില്ല എന്ന ആശങ്ക അവൻ ശരിക്ക് കഴുകി വൃത്തിയാവുന്നത് വരെയും അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതേസമയം വെള്ളം കൊണ്ട് അതെങ്ങാനും കഴുകിയിട്ടുണ്ട് എങ്കിൽ അത് ക്ലീനായി, പിന്നെ അതിന്റെ പേരിൽ ഒരാൾക്കും ഒരാശങ്കയുമില്ല. ഞാനിങ്ങനെ ഈ ഒരു കാര്യം ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ എന്ന ഒരു ആശങ്കയിലായും കൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ, ദോഷത്തിന്റെ കറകളൊക്കെ എന്റെ മേൽ പതിഞ്ഞിരിക്കുന്നുണ്ട്, അതെല്ലാം വളരെ ക്ലീൻ ചെയ്യണമേ എന്നാണ്. കഴുകി വൃത്തിയാക്കണമേ എന്ന് പറഞ്ഞാൽ അടിമുടി ആ ദോഷത്തിന്റെ കറകൾ മുഴുവനും ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയ ഉണ്ടാക്കി തരണമേ എന്നാണ്. അല്ലാതെ വെള്ളെടുത്തു കണ്ട് കഴുകണം എന്നല്ല, മറിച്ച് ക്ലീനിങ്ങിന്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്യൂറിംഗ്, ഒരു പരിശുദ്ധി അതിന് ഉണ്ടാക്കി തരണമേ. വതഹിർനി ഫീഹി, അള്ളാഹുവെ എന്നെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഫീഹി, ഈ ദിവസത്തിൽ മിനൽ ഉയൂബ്, ഐബുകളിൽ നിന്ന്, മോശത്തരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്നെ നീ ദിവസത്തിൽ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. മോശത്തരമായ കാര്യങ്ങളിൽ നിന്ന് മോചനം നേടുകൂടി ചെയ്താൽ മാത്രമേ അഫുവിനെ നമ്മളെ പാത്രമാവുകയുള്ളൂ.
ഒരാളിങ്ങനെ അയിബായ കാര്യങ്ങൾ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അയിബ് നിലനിൽക്കുമ്പോൾ ഒരാൾക്ക് അഫൂ പ്രതീക്ഷിക്കാൻ വകയില്ല. അഫൂ കിട്ടണമെങ്കിൽ അയിബുകളിൽ നിന്ന് ന്യൂനതകളിൽ നിന്ന് അവൻ മോചനം നേടണം. ന്യൂനതയോടുകൂടെ അഫൂ എന്ന് ശരിയല്ല. ആ അയിബുകളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒഴിവാക്കി അവൻ അതൊക്കെ ഒന്ന് തിരുത്തി ലവലായി ശുദ്ധീകരിച്ച് വന്നാലേ അവൻ അള്ളാഹുവിന്റെ അഫൂവിനിക്ക് പാത്രമാവുകയുള്ളൂ. ആരുടെ അഫൂവിനിക്കും അത്തരം ആളുകൾ പാത്രമാവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ള ഈ നേട്ടം കൈവരിക്കാൻ വേണ്ടി എനിക്ക് ഉയൂബുകളെല്ലാം ഒരു ശുദ്ധീകരണം ഈ ദിവസത്തിൽ നടത്തി തരണമേ. വംതഹിൻ ഫീഹി, ഈ ദിവസത്തിൽ എന്നെ നീ പാകപ്പെടുത്തണമേ. ഇംതഹന എന്ന് പറഞ്ഞാൽ പരീക്ഷ നടത്തി എന്നാണ്. ഇംതഹിൻ, നീ പരീക്ഷ നടത്തണമേ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ഫുടം ചെയ്ത് കടഞ്ഞെടുക്കണമേ. ഫീഹി, ഈ ദിവസത്തിൽ, കൽബി, എന്റെ ഹൃദയത്തിനെ. ലി തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഭക്തിക്ക് വേണ്ടി നീ കടഞ്ഞെടുക്കണമേൻ. ഹൃദയത്തിന്റെ ഭക്തിക്ക് വേണ്ടി എന്റെ ഹൃദയത്തിനെ നീ കടഞ്ഞെടുക്കണമേൻ. അപ്പോ ഈ ഭക്തി എന്ന് പറയുന്നത് ഭൗതികമായിട്ടും അഭൗതികമായിട്ടുമുണ്ട്, ആത്മീയമായിട്ടുണ്ട്, പ്രകടമായിട്ടുള്ളതുമുണ്ട്. നമ്മളൊക്കെ ചിലപ്പോഴും കാണിക്കുന്ന ഭക്തികളൊക്കെ പ്രകടമായ ഒരു ഭക്തി മാത്രമായിരിക്കും, അഭിനയ ഭക്തിയായിരിക്കും. അത് അംഗങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ പ്രകടിപ്പിക്കുന്നതായ ഭക്തികളൊക്കെ ഒരു പക്ഷേ അത് അഭിനയത്തിന്റെ സ്വഭാവത്തിലുള്ള ബാഹ്യ പ്രകടനങ്ങളിലുള്ള ഒരു ഭക്തിയായിരിക്കും. എന്നാൽ ആ ഭക്തിക്ക് മാത്രം ഒരു പ്രസക്തിയുമില്ല. ആ അഭിനയം അഭിനയമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ പരിഹാസമാണ്. അഭിനയിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഒരു മക്കാറാക്കലാണല്ലോ, ഒരു പരിഹസിക്കലാണല്ലോ. അപ്പോ അതല്ലാത്ത അതിന്റെ ഒരു അന്തർധാര അതിന്റെ ആന്തരികമായ വശങ്ങൾ അതിന്റെ മേന്മകൾ ഉൾക്കൊണ്ടതായ ഭക്തി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ തഖ്വയാണ്. ഹൃദയത്തിന്റെ തഖ്വ ഉണ്ട് എങ്കിൽ പിന്നീട് അവൻ പാപങ്ങളിലേക്ക് പോയില്ല, ആ തഖ്വയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിഷയത്തിലേക്കും പോവില്ല. നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ തഖ്വ ചെയ്യാറുണ്ട്. ഉസ്താദിനെ കാണുമ്പോൾ കുട്ടികൾ തഖ്വ ചെയ്യും, മാതാപിതാക്കളെ കാണുമ്പോൾ കുട്ടികൾ തഖ്വ ചെയ്യും. അതൊക്കെ എന്താണ്? ആ താൽക്കാലികമായിട്ട് അവരെ കൺമുമ്പിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പൊടിക്കൈകൾ മാത്രമാണ്. അതിനിക്ക് യഥാർത്ഥത്തിൽ തഖ്വ എന്നല്ല, തഖ്വ അഭിനയം എന്നാണ് പറയേണ്ടത്. എന്നാൽ ഹൃദയം കൊണ്ടുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ അതിൽ കാപട്യവും അഭിനയവും ഇല്ല. ആ ഹൃദയം കൊണ്ടുള്ള തഖ്വ അള്ളാഹും ഇവനും മാത്രമേ അറിയുള്ളൂ, വേറെ അഭിനയങ്ങളെ കൊണ്ടോ പുറമുള്ള ആളുകളോ അറിയില്ല. അപ്പൊ അള്ളാഹുവിനോട് ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ഹൃദയം കൊണ്ടുള്ള തഖ്വ. അതാണല്ലോ, ഏത് രാത്രിയിലാണെങ്കിലും ഏത് അന്ത്യയാമങ്ങളിലാണെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ അള്ളാഹു അറിയുമല്ലോ എന്നുള്ള ആ ബോധത്തോടുകൂടെയുള്ള തഖ്വൽ ഖുലൂബ്, അതാണ് വളരെ പ്രസക്തമായത്. ആ കൽബാണല്ലോ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ ഊരുചുറ്റുക പതിവായിരുന്നു. ആ സമയത്താണല്ലോ ഒരു വീട്ടിൽ നിന്നും മാതാവ് പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നീ നാളെ കൊടുക്കാനുള്ള ആ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ടായിരുന്നല്ലോ, പാല് കൂടുതൽ അളവ് കിട്ടാൻ വേണ്ടി കൂടുതൽ ഗ്ലാസുകളും കൂടുതൽ ക്വാണ്ടിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളം ആ രീതിയിലാണ് ചേർത്താൽ ചിലപ്പം തിരിച്ചറിയില്ല. വാങ്ങുന്ന ആളുകള് ഇത് പാല് തന്നെയാണെന്ന് മനസ്സിലാക്കും, പക്ഷെ അതിന്റെ ഗുണമേന്മ വിഷയത്തിലാണ് ക്വാളിറ്റിന്റെ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാകും. അപ്പൊ അത് പലപ്പോഴും ആളുകൾ ചിന്തിക്കൂല, വാങ്ങുന്ന ആളുകൾ അതാണ്ട് വാങ്ങി ഉപയോഗിക്കുമെന്നല്ലാതെ അതിന്റെ മേന്മ ഒന്നും ചിന്തിക്കാറില്ല. അതേസമയം ഇത് കൊടുക്കുന്ന ആളുകളുടെ പരിപാടി ഇതാണ്. ഇങ്ങനെ ഒരു വീട്ടമ്മ ഉണ്ടായിരുന്നു ഈ ഒരു പതിവാക്കിയ. അപ്പൊ ഒരു ദിവസം മാതാവ് മകളോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മകളെ, നീ നാളെ കൊടുക്കാനുള്ള ആ പാലിൽ, പ്രഭാതത്തിൽ തന്നെ പാൽ കൊണ്ട് കൊടുക്കൂല കടകളിലൊക്കെ, അതിൽ നീ വെള്ളം ചേർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്? ഞാനൊരിക്കലും അതിൽ വെള്ളം ചേർക്കുകയില്ല. കാരണം എന്താണ്? ഇസ്ലാമിന്റെ നിയമം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അവിടെ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യൽ വഞ്ചനയാണ്. കാരണം അത് നമ്മുടെ ഉപഭോക്താവിനെ വഞ്ചിക്കലാണ്. നാം ആർക്കാണോ അത് വിതരണം ചെയ്യുന്നത് അവരോടുള്ള വഞ്ചനയാണ്. ആ വഞ്ചന ഇസ്ലാം പൊറുപ്പിക്കില്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ മാതാവ് തിരികുറിച്ച് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഇത് ഉമർ ഖത്താബ് അറിയാൻ പോകുന്നില്ലല്ലോ, അദ്ദേഹത്തിന്റെ ലോകത്ത് നടക്കുന്നു, നമ്മൾ ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്താലും അതിന്റെ ഒരു പ്രശ്നമാക്കേണ്ടതില്ലല്ലോ, നീ അത് ചെയ്തുകൂടെ
എന്ന് ചോദിച്ചപ്പോഴാണ് ആ മകള് പറയുന്നത്, നമ്മളങ്ങനൊക്കെ ചെയ്യുന്നുണ്ട്, ഉമറുൽ ഫാറൂഖ് അത് കാണുന്നില്ല എങ്കിലും അതിന്റെ ഒക്കെ നിയന്ത്രണമുള്ള അള്ളാഹു കാണുന്നുണ്ടല്ലോ. ആ അള്ളാഹു കാണുമ്പോൾ അള്ളാഹു ആണല്ലോ പ്രതികാര ശിക്ഷ നമുക്ക് നൽകുക. അപ്പൊ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് കേൾക്കുകയും വളരെ സന്തോഷത്തോടുകൂടെ, ഒരു ഗ്രാമീണയായ ഒരു വീട്ടുടമ വീട്ടുകാരത്തെയും അതിന്റെ മകളുമാണത്, പിറ്റേ ദിവസം തന്നെ തന്റെ മകനിക്ക് ഭാര്യയായി കിട്ടണമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വീട്ടിൽ ചെന്ന് ഈ പെൺകുട്ടിയെ തന്റെ മകന്റെ ഭാര്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ പെരക്കാര് സ്തബ്ധരായിപ്പോയി. കാരണം ഖലീഫായുടെ മകനെ, ഞങ്ങള് ചെറ്റക്കുഴിൽ പാർക്കുന്ന ആദിവാസികളെ പോലെയുള്ള ഞങ്ങളുടെ മകളെ ഭാര്യയാക്കാൻ തയ്യാറാണോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഇതിലുള്ള സത്ത നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെയാണ് തഖ്‌വൽ ഖുലൂബുള്ളത് എന്ന് പറയുന്നത്. അതായത് അള്ളാഹു കാണുമല്ലോ എന്റെ പ്രവൃത്തി, ജനങ്ങളെന്തോ കാണുമോ ജനങ്ങളുടെ അഭിനയം എന്നല്ല, അള്ളാഹു കാണുമല്ലോ എന്ന ആ ഭയത്തോടുകൂടെയുള്ള പ്രവൃത്തി, അതിനേക്കാണ് തഖ്‌വൽ ഖുലൂബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തഖ്‌വൽ ഖുലൂബിന് വേണ്ടി, ഹൃദയത്തിന്റെ ഭക്തിക്ക് വേണ്ടി എന്റെ ഹൃദയത്തിനെ പാകപ്പെടുത്തണമേ. കേവലം അതര വ്യായാമം കൊണ്ടുള്ളതോ അവയവങ്ങളെ കൊണ്ടുള്ള വിക്ഷേപം പോലെയുള്ളതായ കാര്യങ്ങളോ അല്ല. യാ മുഖീല അഹറാത്തിൽ മുദ്നിബീൻ, കുറ്റവാളികളായ ആളുകളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും നിർവീര്യമാക്കി കളയുന്ന അള്ളാഹുവേ. മുഖീല എന്ന് പറഞ്ഞാൽ എക്കാലത്ത് ചെയ്യുന്നവൻ എന്ന, റിസൈൻ ചെയ്യുന്നവൻ, ഒഴിവാക്കുന്നവൻ, ആ വിഷയങ്ങള് ക്യാൻസലാക്കി കൊടുക്കുന്ന ആള്, ജോലിയൊക്കെ രാജിവെക്കുന്ന പറഞ്ഞ അവരെല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവർക്ക് രാജി കൊടുക്കുന്നവനായ അള്ളാഹുവേ, എല്ലാം നിർവീര്യമാക്കുന്നവനായ അള്ളാഹുവേ, ഈ ദിവസത്തിൽ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ എനിക്ക് നീ തൗഫീഖ് നൽകണമേ. അഥവാ എന്റെ ഹൃദയത്തെ തഖ്‌വൽ ഖുലൂബിന് ഭാഗമാക്കി നിർത്തണം, ഈ ദിവസത്തിൽ എന്നെ നീ അയ്ബുകളിൽ നിന്നെല്ലാം ശുദ്ധമാക്കി നിർത്തണം, ദോഷങ്ങളുടെ കറകളിൽ നിന്നെല്ലാം എന്നെ 100% ക്ലീനാക്കി നിർത്തണം. ഈ ഒരു പ്രാർത്ഥനയാണ് 22-ാമത്തെ ദിവസത്തിൽ നാം ദുആ ചെയ്യുന്നത്. എല്ലാവരും ഒരിക്കൽ കൂടെ ആ ദുആ ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഗസ്സിൽനി ഫീഹി മിനദ്-ദുനൂബ് വതഹ്ഹിർനി ഫീഹി മിനൽ-ഉയൂബ് വംതഹിൻ ഫീഹി ഖൽബി ലിതഖ്വൽ ഖുലൂബ് യാ മുഖീല അഹറാത്തിൽ മുദ്നിബീൻ. എല്ലാവരും ധാരാളം തവണ ഇത് പാരായണം ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.